ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്മാക്ക് ഡൗണിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗണിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സെഗ്മെൻറ്റ് വളരെയധികം ട്വിസ്റ്റ് നിറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ നിങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഷോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് വഴി കാണാവുന്നതാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സ്മാക്ക് ഡൗൺ തുടങ്ങിയത് തന്നെ ആദം പിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി സെക്യൂരിറ്റികളോടെല്ലാം തന്നെ ഈ ഒരു സ്മാക്ക് ഡൗൺ നല്ലതുപോലെ തന്നെ സെക്യൂർ ചെയ്യണം, റിട്രിബ്യൂഷൻ ടീം സ്മാക്ക് ഡൗണിലേക്ക് വരാതെ നിങ്ങൾ വേണം നോക്കാൻ എന്നെല്ലാം തന്നെ അവരോട് പറയാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് വിൻസ് മക്മാൻ്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെ വിൻസിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് പേരോടും, അതായത് ബ്രോൺ സ്ട്രോമാനോടും ഫിയൻഡ് ബ്രേവാരിനോടും റോമൻ റെയ്ൻസിനോടും മൂന്ന് പേരോടും ഒപ്പ് വാങ്ങി വരണം അവരുടെ ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് നോ ഹോൾഡ്സ് ബാർഡ് മാച്ചിന് വേണ്ടിയിട്ട് എന്നായിരുന്നു ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു വ്യക്തിക്ക് ഒരു ബുക്കും പേനയും കൊടുത്തിട്ടായിരുന്നു ഈ ഒരു വിൻസ് മക്മാൻ അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ജഫാഡിയെ ആയിരുന്നു. ജഫാഡി റിങ്ങിലേക്ക് കയറി വരികയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിനെ കുറിച്ചെല്ലാം തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന സമയത്തായിരുന്നു എജെ സ്റ്റൈൽസ് വന്നിട്ടുണ്ടായിരുന്നത്. എജെ സ്റ്റൈൽസ് വന്നതിന് ശേഷം ജഫാഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജഫാഡി ഒരു ചീറ്ററാണ് എന്നായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജഫാഡിയുടെ നീ ബ്രേസ് ഉപയോഗിച്ചിട്ട് തലക്കടിച്ചുകൊണ്ടായിരുന്നു എജെ സ്റ്റൈൽസ് ആ ഒരു മാച്ചിൽ തോറ്റിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എജെ സ്റ്റൈൽസ് ആ ഒരു മാച്ചിൽ തോൽക്കുകയില്ലായിരുന്നു എന്നാണ് എജെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവം, അതായത് അവരുടെ ആ ഒരു സംസാരം കഴിയുന്നതിൻ്റെ മുൻപേ തന്നെ ജഫാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ഓപ്പൺ ചലഞ്ചിനാണ്, ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ചലഞ്ചിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നുമായിരുന്നു ജഫാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞപ്പോൾ ജഫാഡി എയ്ത് സെൽസിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഓപ്പൺ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഷിൻസുകെ നക്മുറ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ജഫാഡി വേഴ്സസ് ഷിൻസുകെ നക്മുറ തമ്മിലുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് അവിടെ കാണാൻ സാധിച്ചു. ആ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഇടയിൽ നമ്മുടെ സെസാറോ, ഷിൻസുകെ നക്മുറയുടെ ടീമായിട്ടുണ്ടായിരുന്ന സെസാറോ സ്ക്രീനിൽ വരികയും സെസാറോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സെസാറോയോട് പറയാതെ ഷിൻസുകെ നക്മുറ ഈ ഒരു മാച്ചിന് വന്നത് ശരിയായില്ല എന്നെല്ലാം തന്നെയായിരുന്നു സെസാറോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ടീം ബ്രേക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും തന്ത്രമാണോ WWE മെനയുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയില്ല. എനിക്ക് തോന്നുന്നത് ഏകദേശം അങ്ങനെയുള്ളൊരു സ്റ്റോറി ലൈൻ ആണ് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ജഫാഡി തന്നെയായിരുന്നു. അതൊരു ആവറേജ് മാച്ച് മാത്രമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ചും വിജയിച്ചുകൊണ്ട് ജഫാഡി റിങ്ങിന് പുറത്തേക്ക് എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും അതാ അവിടെ നിന്നും നമ്മുടെ പഴയ റെസ്ലറായിട്ടുള്ള സാമി സെയ്ൻ കടന്നു വരികയാണ്. സാമി സെയ്ൻ്റെ കയ്യിലും ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെൻ്റ് എല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നതും ആ ടൂർണമെൻറ്റിൽ ഏജ് സെൽസ് വിജയിച്ചിട്ടുണ്ടായിരുന്നതും ആ ഒരു ഏജ് സെൽസിൻ്റെ കയ്യിൽ നിന്നും ജഫാഡി ഇപ്പോൾ ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സാമി സെയ്ൻ പറഞ്ഞുകൊണ്ട് സാമി സെയ്നെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോഴും ചാമ്പ്യൻ എന്നെല്ലാം തന്നെ പറഞ്ഞിരിക്കുകയായിരുന്നു. സാമി സെയ്ൻ്റെ കയ്യിലും ജഫാഡിയുടെ കയ്യിലും ഓരോരോ ടൈറ്റിൽ വീതം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇനി ജഫാഡിയുടെ എതിരാളിയായിട്ട് സാമി സെയ്ൻ ആയിരിക്കും ഉണ്ടാവുക. ഇവർ തമ്മിലുള്ള ഒരു മാച്ചായിരിക്കും ഇനി മുതൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് അപ്പോളോ ക്രൂസും അതുപോലെ തന്നെ MVP രണ്ടുപേരും രണ്ടുപേരുടെയും കയ്യിൽ രണ്ട് ചാമ്പ്യൻഷിപ്പുകൾ വെച്ച് നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റോറി ലൈൻ പോലെ തന്നെയാണ് സ്മാക്ക് ഡൗണിലും ഇപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സാമി സെയ്ൻ വേഴ്സസ് ജഫാഡി തമ്മിലുള്ള മാച്ച് പേ ബാക്കിൽ ഉണ്ട് എന്നുള്ളതൊന്നും തന്നെ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. പിന്നീട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫയർഫ്ലൈ ഫൺ ഹൗസ് ആയിരുന്നു. ഫയർഫ്ലൈ ഫൺ ഹൗസിൽ ബ്രേവായിട്ട് വരികയും ബ്രേവായിട്ട് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോമൻ റെയ്ൻസിനെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുകയുമായിരുന്നു. ആ ഒരു സമയത്ത് ആദം പിയേഴ്സ് അവിടെ വരികയും ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറയുകയും ചെയ്തു. അപ്പോൾ ബ്രേവായിട്ട് അപ്പോൾ തന്നെ ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുകയും എന്നിട്ട് ഞാൻ സൈൻ ചെയ്യുന്നത് ആ ഒരു മാച്ചിന് വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ല, രണ്ട് പേരുടെ ഡെത്ത് വാറൻറ്റുകളാണ് എന്നാണ്. അതായത് രണ്ട് പേരെ കൊല്ലാനുള്ള ഒരു അനുമതിയാണ് ഞാൻ ഈ ഒരു സൈൻ ചെയ്യുന്നത്. അതായത് ബ്രോൺ സ്ട്രോമാനെയും റോമൻ റെയ്ൻസിനെയും താൻ ഈ ഒരു മാച്ചോട് കൂടി നശിപ്പിക്കും എന്നെല്ലാം തന്നെയായിരുന്നു ഈ ഒരു ബ്രേവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്ന മാച്ച് മാഡ്രിഡിൽ വേഴ്സസ് ഷോർട്ടേജ് തമ്മിലുള്ളൊരു മാച്ചായിരുന്നു. അത് പെട്ടെന്ന് തന്നെ അവസാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് മാഡ്രിഡിലായിരുന്നു. അതൊരു ബിലോ ആവറേജ് മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം കിങ് കോർബിൻ വന്ന് മാഡ്രിഡിനെ അറ്റാക്ക് ചെയ്യുകയും ആ ഒരു മാഡ്രിഡിനെ അറ്റാക്ക് ചെയ്തതിൽ നിന്നും മാഡ്രിഡിൽ രക്ഷപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും കിങ് കോർബിനെ അടിച്ച് റിങ്ങിന് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടും കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു. ആദം പിയേഴ്സ് റോമൻ റെയ്ൻസിൻ്റെ റൂമിൻ്റെ മുൻപിലെത്തിക്കൊണ്ട് റോമൻ റെയ്ൻസിൻ്റെ മുറിയിൽ മുട്ടുകയും പക്ഷേ ആരും തന്നെ റൂം തുറക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ കിങ് കോർബിൻ വരികയും കിങ് കോർബിൻ വന്നുകൊണ്ട് ഈ ഒരു ആദം പിയേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആദം പിയേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാഡ്രിഡിലിനെ താൻ എന്തായാലും പേ ബാക്കിൽ തോൽപ്പിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ മാഡ്രിഡിൽ വേഴ്സസ് കിങ് കോർബിൻ തമ്മിലുള്ള പേ ബാക്ക് മാച്ച് അവിടെ നിന്നും ഉറപ്പിച്ചിരിക്കുകയാണ്.
പിന്നീട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ബെയിലിയും സാഷ ബാങ്ക്സും കൂടി റിങ്ങിൽ കയറി വരികയും അവർ രണ്ടുപേരും കൂടി വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബെയിലി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാഷ ബാങ്ക്സ് തൻ്റെ റോ വുമൺസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ടൈറ്റിൽ ഇതുവരെ ഡിഫെൻഡ് ചെയ്തിട്ടില്ല, അതായത് നല്ലതുപോലെ ഡിഫെൻഡ് ചെയ്ത് സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്തിട്ടില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിരിക്കുകയായിരുന്നു. സാഷ ബാങ്ക്സിനൊന്ന് കളിയാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ബെയിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ടീമെല്ലാം തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇതുവരെ നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി പേ ബാക്കിൽ നടക്കാൻ പോകുന്ന വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇവർ തോൽക്കും എന്നുള്ളത്, അതിന് പകരം ഷെയ്ന ബെസ്ലറും നയാ ജാക്സും അത് വിജയിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടും കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് തന്നെയായിരുന്നു. ബ്രോൺ സ്ട്രോമാൻ ബാക്ക് സ്റ്റേജ് നിൽക്കുമ്പോൾ ഡ്രൂ ഗുലാക്ക് ഒരു ചെയർ എടുത്തുകൊണ്ട് ബ്രോൺ സ്ട്രോമാൻ്റെ പുറത്ത് അടിക്കുന്നതും ആ ഒരു സമയത്ത് നമ്മുടെ ആദം പിയേഴ്സ് ബ്രോൺ സ്ട്രോമാനോട് ആ ഒരു സൈൻ ചെയ്യാൻ വരുന്നതുമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദം പിയേഴ്സ് സൈൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ബ്രോൺ സ്ട്രോമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡ്രൂ ഗുലാക്കിനെതിരെ എനിക്കൊരു മാച്ച് വേണം, ആ ഒരു മാച്ച് തരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ സൈൻ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീടുണ്ടായിരുന്ന ഒരു മാച്ച് സെസാറോ വേഴ്സസ് കാലിസ്റ്റോ തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചും ഒരു ആവറേജ് മാച്ച് മാത്രമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്, ബിലോ ആവറേജ് മാച്ചായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് സെസാറോ തന്നെയായിരുന്നു. പിന്നീട് നമ്മുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ റോമൻ റെയിൻസിൻ്റെ റൂം കാണിച്ചു. റോമൻ റെയിൻസിൻ്റെ ആ ഒരു റൂമിൽ നമ്മുടെ ആദം പിയേഴ്സ് കയറിപ്പോകുന്നതും ആദം പിയേഴ്സ് റോമൻ റെയിൻസിന് കോൺട്രാക്ട് കൊടുക്കുന്നതും, അപ്പോൾ റോമൻ റെയിൻസ് പറഞ്ഞു ഞാൻ ആ കോൺട്രാക്ട് നോക്കിയിട്ട് സൈൻ ചെയ്യാമെന്നെല്ലാം തന്നെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് അവിടെ നിർത്തി വെച്ചുകൊണ്ട് പിന്നീടും റിങ്ങിലേക്ക് തന്നെ വരികയായിരുന്നു. റിങ്ങിൽ അപ്പോൾ ഒരു മാച്ച് നടക്കുകയുണ്ടായി, ഹെവി മെഷീനറി ആൻഡ് ബിഗി വേഴ്സസ് ഷെയ്മസ് മിസ് ആൻഡ് മോറിസൺ തമ്മിലുള്ള ഒരു സിക്സ് മാൻ ടാഗ് ടീം മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നാടകീയത രംഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആദ്യമുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു നാടകീയ രംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയ്മസ് റിംഗ് സൈഡിലേക്ക് ഇറങ്ങിയപ്പോൾ ടക്കർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതും പിന്നീട് ഷെയ്മസ് പോയിക്കൊണ്ട് റിംഗ് ബെൽ അടിക്കുന്നതുമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു പരസ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞുകൊണ്ട് വീണ്ടും നല്ലതുപോലെ തന്നെ മാച്ച് നടക്കുകയായിരുന്നു. മിസ് ആൻഡ് മോറിസൺ തമ്മിൽ മാത്രം ടാഗ് ചെയ്യുകയും ഷെയ്മസിനെ അവർ ടാഗ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയ്മസ് ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തവണ മിസിനോടും മോറിസനോടും ടാഗ് ചെയ്യാൻ പറയുകയും പക്ഷേ അവരൊന്നും തന്നെ ടാഗ് ചെയ്യാതിരിക്കുകയും ഷെയ്മസിന് വളരെയധികം ദേഷ്യം പിടിക്കുകയും ഷെയ്മസ് ആ ഒരു മാച്ചിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും അതായത് റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതുമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ സ്മാക്ഡൗണിൽ എനിക്ക് ആകെപ്പാടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു മാച്ച് മാത്രമായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഹെവി മെഷീനറി ആൻഡ് ബിഗി ആയിരുന്നു. പിന്നീടായിരുന്നു ആ ഒരു ക്ലൈമാക്സിലെ ഏറ്റവും മികച്ച ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് തന്നെയായിരുന്നു. നമ്മുടെ റോമൻ റെയിൻസ് ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തോ ഇല്ലയോ എന്നുള്ള ആ ഒരു ചോദ്യത്തിലായിരിക്കും എല്ലാവരും ആ ഒരു സെഗ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരിക്കുക. റോമൻ റെയിൻസ് ബാക്ക് സ്റ്റേജിലിരുന്നു കൊണ്ട് ആദം പിയേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു, ഇനി ആ ഒരു യൂണിവേഴ്സൽ ടൈറ്റിൽ തനിക്കുള്ളതാണ്, ഇതൊരു പ്രഡിക്ഷനല്ല ഇതൊരു സ്പോയിലറാണ് എന്നുള്ളതായിരുന്നു റോമൻ റെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇത് എന്തായാലും നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നാണ് റോമൻ റെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു സാധാരണ സെഗ്മെൻറ്റ് പോലെ മാത്രമേ അത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് വലതു ഭാഗത്തേക്ക് തിരിക്കുകയും ആ ഒരു സമയത്ത് അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ആൾ പോൾ ഹെയ്മാനായിരുന്നു. അങ്ങനെ റോമൻ റെയിൻസും പോൾ ഹെയ്മാനും കൂടി ഒരു ടീമായിക്കൊണ്ട് റോമൻ റെയിൻസിൻ്റെ മാനേജറായിക്കൊണ്ട് പോൾ ഹെയ്മാൻ വന്നതോടുകൂടി ഈ ഒരു കഥ ഈ ഒരു സ്റ്റോറി ലൈൻ വളരെ മികച്ച രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും തന്നെ വിചാരിക്കുന്ന രീതിയിലേക്കേ അല്ല ഈ ഒരു റോമൻ റെയിൻസിൻ്റെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വരുന്ന കുറച്ച് റൂമർ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്, അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ കേൾക്കുന്ന ഒരു റൂമർ എന്ന് വെച്ചാൽ റോമൻ റെയിൻസും ഈ ഒരു ബ്രോക്ക് ലെസ്നറും കൂടി ടീമായിക്കൊണ്ട് പോൾ ഹെയ്മൻ അവരുടെ രണ്ട് പേരുടെയും മെയിൻ മാനേജർ ആയിക്കൊണ്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കാര്യം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്രോക്ക് ലെസ്നർ അങ്ങനെ ആരോട് കൂടിയും ടീമായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. നമുക്ക് തന്നെ ഈ ഒരു റോയൽ റംബിൾ കണ്ടപ്പോൾ അറിയാം, ബ്രോക്ക് ലെസ്നറുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുണ്ടായിരുന്ന ഷെൽട്ടൺ ബെഞ്ചമിനെ വരെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ബ്രോക്ക് ലെസ്നർ ആ ഒരു റോയൽ റംബിളിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രോക്ക് ലെസ്നറിന് ഒരു ടീമായിട്ട് റോമൻ റെയിൻസിന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കേൾക്കുന്ന രണ്ടാമത്തെ റൂമർ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ റൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോമൻ റെയിൻസ് പോൾ ഹെയ്മാൻ്റെ ഒരു ടീമായിട്ട് നിൽക്കുന്നുണ്ട്, അതായത് പോൾ ഹെയ്മാൻ റോമൻ റെയിൻസിൻ്റെ മാനേജറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യുകയും പോൾ ഹെയ്മാന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു മാച്ച് നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു കാര്യം നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ തന്നെയാണ്. കാരണം പണ്ട് അണ്ടർടേക്കർ വേഴ്സസ് കെയ്ൻ തമ്മിൽ ഈ ഒരു പോൾ ബിയറർക്ക് വേണ്ടിയിട്ട് ഒരു മാച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പോൾ ഹെയ്മാന് വേണ്ടിയിട്ട് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള ഒരു മാച്ച് നടക്കാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോൾ ഹെയ്മാനും റോമൻ റെയിൻസിൻ്റെ ടീമായതുകൊണ്ട് ഈ ഒരു റിട്രിബ്യൂഷൻ ടീമിൻ്റെ ഹെഡായിട്ടുള്ളത് റോമൻ റെയിൻസ് ആണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. എന്തായാലും WWE ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റോറി ലൈൻ വരുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ റൂമറുകളിൽ ഏതെങ്കിലും ഒരു റൂമർ നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.